നമസ്കാരം. ഇപ്പോൾ കോവിഡ് കാലമാണ്. നിയമനങ്ങൾക്കൊക്കെ ചെറിയ നിയന്ത്രണങ്ങൾ ഒക്കെയുണ്ട്. എന്നാലും പിൻവാതിലിലൂടെയുള്ള നിയമനങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് എന്നാണ് ആരോപണം. ഇവിടെ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ, പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനും മറ്റും അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്താണ് നടക്കുന്നത്? ഇവിടെ താൽക്കാലികക്കാരെ നിരത്തി നിയമിക്കുന്നു. നമ്മൾ സീഡിറ്റുമായി ബന്ധപ്പെട്ട് 12 പേരെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക സോഷ്യൽ മീഡിയ ടീം അവരെയൊക്കെ സ്ഥിരമാക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെ പലരും പല തരത്തിൽ ഇവിടെ നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പി എസ് സി എഴുതി കഷ്ടപ്പെട്ട് പഠിച്ച പി എസ് സി എഴുതി പാസ്സായവർ വെറും നോക്കുകുത്തികളായി നിൽക്കുകയാണ് എന്ന് അവർ തന്നെ പറയുന്നു. വളരെ വേദനാജനകമാണ് ഇവരുടെ അവസ്ഥ. 2012 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഏതാണ്ട് 1000-ലധികം എന്നാണ്, കൃത്യമായി കണക്കറിയില്ല, 1000-ലധികം ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ നിയമിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഒരു പഞ്ചായത്തിൽ ഒന്ന് വെച്ചോ രണ്ട് വെച്ചോ ഒക്കെ ആയിരിക്കും. 2012 ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങി. ടെക്നിക്കൽ അസിസ്റ്റന്റ്, അതായത് അവിടുത്തെ ഡി ടി പി വർക്കുകൾ, അവിടെ എന്തെങ്കിലും സിസ്റ്റത്തിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഈ ഫയലിംഗ്, പരാതികളുടെ ഈ ഫയലിംഗ് ഒക്കെയാണ് ഇവർ ചെയ്യുന്നത് എന്ന് കേൾക്കുന്നു. കൃത്യമായി ഇവരുടെ ജോലിയുടെ ഒരു സ്വഭാവം നമുക്കറിയില്ല. ലാവണത്തിന്റെ പേര് ടെക്നിക്കൽ അസിസ്റ്റന്റാണ്, അസിസ്റ്റന്റ് എന്നാണ്. അവർക്ക് ആദ്യമൊക്കെ ഏതാണ്ട് 21,000 ശിഷ്ടം രൂപയായിരുന്നു, 21,850 രൂപയായിരുന്നു പ്രതിമാസ ശമ്പളം. ഇപ്പോൾ അത് 30,000-ലധികം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സർക്കാർ ഉത്തരവ് നമ്മുടെ കയ്യിലുണ്ട്, അത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിൻ്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. അവർ അതായത് 30,385 രൂപ കരാർ വേതനമായി ഉത്തരവ് പുറപ്പെടുവിക്കുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ അനുവദിച്ച ഉത്തരവാകുന്നു. മിനിമോൾ ഡി ജോയിന്റ് സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിയാണ് ഈ ഒരു ഉത്തരവിട്ടിരിക്കുന്നത് പഞ്ചായത്ത് വകുപ്പിൻ്റെ. അപ്പോൾ ഇത് 3 ജൂലൈ 3 ഇറങ്ങിയ ഉത്തരവാണിത്. അപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് സ്ഥിരം നിയമനമല്ലാത്ത കരാർ നിയമനക്കാർക്ക്, സ്ഥിരം നിയമനമല്ല പി എസ് സി വഴിയുള്ള നിയമനമല്ല, കരാർ ജീവനക്കാർക്ക് ഇതാണ് കൊടുക്കുന്നത്. 30,385 രൂപയാക്കി അവരുടെ മാസവേതനം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിപ്പോൾ അത് കണ്ടെത്തുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അതിൻ്റെ ഫണ്ടിൽ നിന്നും ആ പ്രാദേശിക ഫണ്ടിൽ നിന്നുമൊക്കെയാണെന്നാണ് പറയുന്നത്. സർക്കാർ സംവിധാനത്തിൽ നിന്ന് ട്രഷറിയിൽ നിന്ന് പോകുന്ന ഫണ്ടല്ല എന്നൊക്കെ പറയുന്നു, ഒക്കെ നിൽക്കട്ടെ. പക്ഷേ എത്രയോ പേർ ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് യോഗ്യതയുള്ളവരും അതിൽ കൂടുതൽ യോഗ്യതയുള്ളവരുമൊക്കെ ഇവിടെ പി എസ് സി റാങ്ക് ലിസ്റ്റുകളിൽ, ഈ റാങ്ക് ലിസ്റ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ റാങ്ക് ലിസ്റ്റ് ആയിരിക്കാം, എൽ ഡി സി റാങ്ക് ലിസ്റ്റ് ആയിരിക്കാം, വേറെ ഏതെങ്കിലും പഞ്ചായത്തിൻ്റെ തന്നെ വേറെ ഏതെങ്കിലും വകുപ്പുകളിലേക്ക്, അല്ലെങ്കിൽ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് വിവിധ വകുപ്പുകൾ, അപ്പോൾ അതിലെ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടാകും. അവരെയൊന്നും നിയമിക്കാതെ ഇത്രയും ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ നിയമിച്ചിരിക്കുന്നത് എന്തിനാണ്, അവർക്ക് ഇങ്ങനെ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നത് എന്തിനാണ് എന്നാണ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനും ഉദ്യോഗാർത്ഥികളും, അതായത് പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും ഒക്കെ ചോദിക്കുന്നത്. തികച്ചും ന്യായമല്ലേ ഇവരുടെ ചോദ്യം? ശമ്പളം ക്രമാതീതമായി വർദ്ധിപ്പിച്ചു, ഏതാണ്ട് 10,000 രൂപയിലധികം വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ 10,000 രൂപയോളം വർദ്ധിപ്പിക്കുന്നു. ഇവർക്ക് 8 കൊല്ലമായി, അതായത് ഈ 2012 ഈ നിയമനം തുടങ്ങിയത് മുതൽ ഇപ്പോഴും ജോലി ചെയ്യുന്ന ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുണ്ട്. ഇവരെയൊക്കെ ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രത്യേക ഗവൺമെന്റ് ഓർഡറോടുകൂടി സ്ഥിരപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഈ സർക്കാർ പോകുന്ന വഴിക്ക് എല്ലാവരെയും, അതായത് ഇത്തരത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലിയിൽ കയറിയ, വിവിധ വകുപ്പുകളിൽ ജോലിയിൽ കയറിയ എല്ലാവരെയും സ്ഥിരപ്പെടുത്തി ഉത്തരവിറക്കി പോകും എന്ന് ഒരു ആശങ്കയിലാണ് ഈ റാങ്ക് ഹോൾഡേഴ്സും അതുപോലെ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളുമൊക്കെ. പാവപ്പെട്ടവർ ഒരു ജോലിക്കായി കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുമ്പോഴാണ് ദാ ശമ്പള വർധനവ്, ഒപ്പം തന്നെ സ്ഥിരപ്പെടുത്താനുള്ള സാധ്യത, ഇതൊക്കെ തന്നെ ഇവിടെ വന്നു ചേരുന്നത്. ഇതെന്ത് ന്യായമാണ്? കോവിഡ് കാലത്ത് എല്ലാവർക്കും പിന്തുണയാണ് കൊടുക്കേണ്ടത്. കോവിഡ് കാലത്ത് പല റാങ്ക് ലിസ്റ്റുകളും കാലാവധി കഴിഞ്ഞു, പലതും നീട്ടണം എന്നാവശ്യപ്പെട്ടു, പലതും നീട്ടിയിട്ടില്ല. ഈ ഒരു നിയമന വ്യവസ്ഥിതിയിൽ വളരെ വിഷമകരമായ ഉദ്യോഗാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് യുവതികൾക്കൊക്കെ വെല്ലുവിളിയായ രീതിയിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന അഭിപ്രായമാണ് പൊതുവെ ഉയരുന്നത്. ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ AYF സംസ്ഥാന സെക്രട്ടറി, CPI ദേശീയ കൗൺസിൽ അംഗവും യുവ നേതാവുമായ ഈ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ കാര്യമായി പ്രതികരിക്കുന്ന, രാഷ്ട്രീയം നോക്കാതെ പ്രതികരിക്കുന്ന ശ്രീ മഹേഷ് കക്കത്ത്, എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. ശ്രീ മഹേഷ് കക്കത്ത് ഈ ഒരു വിഷയത്തിൽ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന LDF സർക്കാർ കഴിഞ്ഞ 4 വർഷകാലത്തിനിടയിൽ PSC നിയമനങ്ങൾ ത്വരിതപ്പെടുത്താനും കഴിഞ്ഞ UDF ഭരണകാലത്തു നിന്ന് വ്യത്യസ്തമായി അതിനെ വേഗത പ്രകടിപ്പിക്കുന്നതിന്റെ ശ്രമം നടത്തിയെന്നുള്ള ഒരു യാഥാർത്ഥ്യങ്ങളുടെ മുന്നിലുണ്ട്. വിമർശനങ്ങളും പ്രതിഷേധങ്ങളെല്ലാം വ്യാപകമായി ഉയർന്നു വരുന്ന സമയത്തും അതൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്ന് ഞാൻ ആദ്യം വിശ്വസിക്കാം. പുതിയ 20,000 പത്തികൾ ആരോഗ്യ മേഖല ഉൾപ്പെടെ സൃഷ്ടിച്ചത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. പക്ഷെ എന്താ ന്യായവാദം? നമ്മൾ തുടക്കകാലത്തുണ്ടായ ഒരു വേഗത PSC ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള
യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഇതിനുള്ളിൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിന് വകുപ്പ് മേധാവികൾ കാണിക്കുന്ന വീഴ്ച ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത ഓഡുകളിൽ കൃത്യമായി നിയമന ശുപാർശ ചെയ്യുന്നതിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന വീഴ്ചകളും കുറവുകളുമാണ് ഈ പരാതിക്കുന്ന പ്രധാനമായ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കൃത്യമായി ബോധപൂർവം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ വകുപ്പ് മേധാവികൾക്കെതിരെ വകുപ്പിലെ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്നുള്ള കർശനമായ തീരുമാനം ഉണ്ടാകുന്ന ഒഴിവുകളിൽ 10 ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യണമെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ നിലപാടിനും വിരുദ്ധമായ സാഹചര്യങ്ങൾ ഇന്ന് കേരളത്തിലെ പല പി എസ് സി രംഗങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒഴിവുകൾക്ക് കഴിഞ്ഞ വർഷവും ഉൾപ്പെടെ നമ്മൾ പല ഇടപെടലുകളും സമരങ്ങളും വഴിയിൽ ക്ഷണിച്ചും ബാങ്ക് അസോസിയേഷനുകൾ നടത്തിയ പ്രക്ഷോഭ സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ടെല്ലാം നടത്തുകയും ഒരു പരിധിവരെ കൃത്യവച്ച ഒഴിവുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് സമരം കൊണ്ട് സാധിച്ചു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു കോവിഡ് കാലത്ത് ഈ ഒരു സമയത്ത് ഏറ്റവും 200 ലക്ഷം വരുന്ന പി എസ് സി രംഗത്തിന്റെ കാലാവധി കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ ജൂൺ 30ാം തീയതിക്കവും ജൂലൈ 31ാം തീയതിക്കവും എല്ലാമായി അങ്ങനെ കാലാവധി കഴിഞ്ഞ പല രംഗ്ലിസ്റ്റുകളെ സംബന്ധിച്ച് അതിനകത്ത് ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അതിന്റെ തലവാന കണക്കെടുക്കുകയും അതിനകത്ത് വേണ്ടത്ര രീതിയിൽ മുൻകാലത്തിൽ നടപ്പുകളിലുള്ള നിയമനങ്ങൾ നടന്നിട്ടില്ല എന്നുള്ള വിമർശനം ഉന്നയിച്ച് രംഗത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഴ് കാര്യത്തിൽ പോലീസിന്റെ റാങ്ക്ലിസ്റ്റ് യുവാടായ റാങ്ക് ലിസ്റ്റ് ആണെന്ന് പറയാം. 1 വർഷം കാലാവധി ഉണ്ടായിരുന്ന പോലീസിന്റെ സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റ് അതിന്റെ 6 മാസമെങ്കിലും പല കാരണങ്ങളാണ് ഇപ്പൊ അവസാനം കോവിഡ് ഉൾപ്പെടെ കാരണം ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൃത്യമായി സമയബന്ധിതമായ നിയമനം നടത്താൻ കഴിയാതെ പോകുന്ന സാഹചര്യം കണക്കിലെടുത്തു. ആ ലിസ്റ്റ് ഉൾപ്പെടെ ഈ കാലാവധി കഴിയുന്ന ഈ ഒരു സമയത്ത് കാലാവധി കഴിയുന്ന ലിസ്റ്റിന്റെ കാലാവധി ഒരു 6 മാസമെങ്കിലും ദീർഘിപ്പിക്കുകയും പരമാവധി ഒഴിവുകൾ ഉൾപ്പെട്ടുകൊണ്ട് മാക്സിമം നിയമനം നടത്തുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭ രംഗത്ത് വരികയും മുഖ്യമന്ത്രി നേരിട്ട് കൊണ്ട് നിവേദനം സമർപ്പിക്കുകയും കോവിഡ് കാലമായതുകൊണ്ട് തന്നെ ഒരു തെരുവിൽ സമരം സംഘടിപ്പിക്കാനുള്ള പരിധി കാരണം മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിനകത്ത് ആയിരക്കണക്കിന് ഇമെയിൽ സന്ദേശങ്ങൾ ഐഎസ്ആർക്കും പ്രവർത്തകരും മാത്രമല്ല വിവിധ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കേണ്ടത്. പക്ഷേ സർക്കാർ അതിനകത്ത് റാങ്ക് പ്രത്യേകം നിർത്തുന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു തീരുമാനം എടുക്കില്ല. ആ റാങ്ക് പട്ടികളിലെല്ലാം കാലാവധി കഴിഞ്ഞു കൂടുന്ന ആദ്യം ആളുകൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അല്പം പങ്കെടുത്ത് ലിസ്റ്റ് വന്ന് ജോലി കിട്ടാൻ കഴിയാതെ ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ കൺസൾട്ടൻസി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങൾക്കപ്പുറത്തും കേരളത്തിലെ പിന്നെ പി എസ് സിയെ ബന്ധപ്പെട്ട് ഇടതുപക്ഷ പരാജയത്തിനോട് ഗവൺമെന്റ് അധികാരത്തിൽ ചെയ്യുന്ന സമയത്ത് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള വേഗതയോടുകൂടിയ നിയമനങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുന്നത്. അത് സാധ്യമാവാതെ വന്ന ഒരു സാഹചര്യം അടുത്ത കാലത്ത് ഉണ്ടായി. അത് പരിഹരിക്കണമെന്നാണ് അഭിപ്രായം. നമ്മൾ തുടർന്നും ഈ വിഷയത്തിൽ ഇടപെടലുകളും വിക്ഷേപങ്ങളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ ചെറുപ്പക്കാരുടെ പ്രതിവികാരം സർക്കാരിനെതിരാക്കി മാറ്റം വരുന്ന ഇടപെടലുകൾ പ്രതിപക്ഷവും മറ്റ് പിന്നെ പാർട്ടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കാണ്. പക്ഷെ അതിനകത്ത് ജാഗ്രതയോടുകൂടിയുള്ള തീരുമാനത്തിലേക്ക് ചെറിയ ഒരു പോസിറ്റീവായ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയും അഭിപ്രായ റാങ്കിലിസ്റ്റുകളുടെ കാലാവധി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നീട്ടിക്കൊടുത്ത് ഉദ്യോഗാർത്ഥികളുടെ അധികാരം പരിഗണിക്കുന്ന നിലയിലേക്ക് സർക്കാർ പോകണമെന്നാണ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 200ലധികം റാങ്ക്ലിസ്റ്റുകളുടെ കാലാവധി തീരുകയാണ്, പലതിന്റെയും കാലാവധി തീരുകയാണ്. ഇവിടെ യുവാക്കൾ അസ്ത്രപ്രജ്ഞരായി എന്ത് വേണം എന്നറിയാൻ വയ്യാതെ ആശങ്കയോട് നോക്കി നിൽക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ഫലപ്രദമായി ഇടപെടണം. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ യുവാക്കൾക്കും ഇവിടുത്തെ പൊതുജനങ്ങൾക്കും അനുകൂലമായ രീതിയിൽ ഇടപെടണം, പ്രവർത്തിക്കണം, പ്രസ്താവനകൾ നടത്തണം, അല്ലെങ്കിൽ ആ പ്രസ്താവനകൾ പ്രാവർത്തികമാക്കണം എന്ന ഒരു കാര്യത്തിലേക്കാണ് ശ്രീ മഹേഷ് കക്കത്ത് ഉൾപ്പെടെയുള്ളവർ എത്തുന്നത്. ഇത് യുവാക്കളുടെ മൊത്തം, ഇവിടെ ഉദ്യോഗാർത്ഥികളായ ജോലി കാത്തിരിക്കുന്ന യുവാക്കളുടെ മൊത്തം പ്രശ്നമാണ്. അത് ഉടൻ പരിഹരിച്ചേ പറ്റും. ടെക്നിക്കൽ അസിസ്റ്റന്റ് നിയമനവും ശമ്പള വർധനവും ഒക്കെ അവിടെ നിൽക്കട്ടെ. അവരെയൊക്കെ സ്ഥിരപ്പെടുത്തുമോ എന്നറിയില്ല, പെടുത്തുമെന്ന് കേൾക്കുന്നു, നമുക്കറിയില്ല. ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ പറയുന്നതാണ് ഇങ്ങനെ പല വകുപ്പുകളിലും ഇങ്ങനെ കയറി 3-4 വർഷം കഴിഞ്ഞ് സ്ഥിരമായി നിന്ന് പി എസ് സി ടെസ്റ്റ് എഴുതിയവരെ മണ്ടന്മാരാക്കി നോക്കി പല്ലിളിച്ചുകൊണ്ട് ആളുകൾ പോകുന്ന കാഴ്ച പലപ്പോഴായി പലരും കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് അനുഭവേദ്യവുമാണ്. അപ്പോൾ
വേണ്ടതാണ് അടിയന്തരമായി ഈ നിയമന വ്യവസ്ഥിതിയെ ഒരു ചട്ടക്കൂടിനുള്ളിൽ കൊണ്ടുവന്ന് അർഹിക്കുന്നവർക്ക് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി നൽകണമെങ്കിൽ അത് നീട്ടി നൽകണം. 6 മാസമോ 3 മാസമോ നീട്ടി നൽകണം. കൃത്യമായി തന്നെ അതിന് ഒരു ഏകോപനം ഉണ്ടാകണം. കൃത്യമായി തന്നെ നിയമനങ്ങൾ നടക്കണം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തടിയൂരാൻ സാധിക്കില്ല. ഒരിക്കലും അങ്ങനെയല്ല. പി എസ് സിയോട് ചോദിക്കണം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളോട് പി എസ് സി ചോദിക്കണം, എന്താണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തത്, പി എസ് സി എന്താണ് അഡ്വൈസ് മെമ്മോ അയക്കാത്തത്. കൃത്യമായ ഒരു ഏകോപന സംവിധാനം ഈ ഒരു വിഷയത്തിൽ വകുപ്പുകളും പി എസ് സിയും സർക്കാരും തമ്മിൽ ഉണ്ടാകണം എന്ന ഒരു അഭിപ്രായമാണ് പൊതുവെ ഉയർന്നു വരുന്നത്. തീർച്ചയായും ഇത് പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്. പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവരുടെയും റാങ്ക് ലിസ്റ്റിൽപ്പെട്ട് ജോലിക്കായി കാത്തിരിക്കുന്നവരുടെയും കണ്ണീർ സർക്കാർ കാണാതെ പോകരുത് എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്കും പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. നമസ്കാരം. കോവിഡിന്റെ ദുരിതകാലത്തെ സംഗീത സാന്ദ്രമാക്കിയ 20 ഗായകർ. സംഗീത പ്രതിഭകൾ മാറ്റുരച്ച തത്വമയി ലോക്ക്ഡൌൺ കോൺടെസ്റ്റിലെ വിജയികൾ ആരൊക്കെ? കാത്തിരിക്കുക. ഫലപ്രഖ്യാപനം 2 ഓഗസ്റ്റ് ഞായറാഴ്ച നാളെ വൈകുന്നേരം 7 മണിക്ക്. നമസ്കാരം. കോവിഡിന്റെ ദുരിതകാലത്തെ സംഗീത സാന്ദ്രമാക്കിയ 20 ഗായകർ. സംഗീത പ്രതിഭകൾ മാറ്റുരച്ച തത്വമയി ലോക്ക്ഡൌൺ കോൺടെസ്റ്റിലെ വിജയികൾ ആരൊക്കെ? കാത്തിരിക്കുക. ഫലപ്രഖ്യാപനം 2 ഓഗസ്റ്റ് ഞായറാഴ്ച നാളെ വൈകുന്നേരം 7 മണിക്ക്.